പിന്നെ ചേച്ചി ഒരു കഴിഞ്ഞിടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടതാണ്, ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ചേച്ചി ഈ ചേച്ചി മാധുരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചല്ലോ, അതിലൂടെ ചേച്ചി ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ? എന്തായാലും ഈ സ്ത്രീകളോട് പറയാൻ ആഗ്രഹിച്ചത് പ്രതികരിക്കണമെന്നല്ലേ. ഇപ്പം നമ്മുടെ WCC ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞല്ലേ ഈ ആക്ടിവിസത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളോടും താല്പര്യമില്ല, എൻ്റെ കൃത്യമായ കാര്യങ്ങൾ നടക്കണം. പ്രതികരണ ശേഷിയുള്ള ക്യാരക്ടറായിട്ടാണ്, അപ്പം അത് ചേച്ചിയുടെ ജീവിത സാഹചര്യങ്ങളിൽ ചേച്ചി എപ്പോഴും അങ്ങനെ ഒരു പ്രതികരണ ശേഷിയോടെ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഞാനോ? അല്ല, ഞാൻ മാധുരി, പ്രതിഭുവൻ കോഴിയിലെ മാധുരി തൻ്റെടി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരിയാണ്. എല്ലാ സാധാരണക്കാരിലും ഉണ്ട് ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കുക, അവരവർക്ക് ഇപ്പോൾ അവനവനെതിരെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനിലും, ഇപ്പോൾ ഇൻ സാധാരണക്കാരനോ വലിയ അസാധാരണക്കാരനോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, ഏതൊരാളിലും ഉള്ള ഒരു റിഫ്ലക്സാണ് ഒരു പ്രതികരണം. ഒരു നമുക്ക് ഒരു അൺകംഫർട്ടബിളായിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ പ്രതിഭുവൻ കോഴി എന്ന് പറഞ്ഞ സിനിമയിലെ മാധുരി എന്ന കഥാപാത്രത്തിനും ഉള്ളത്. അത് ഒരു അവസരം വന്ന് പെട്ടെന്ന് ആ ഷോക്കിൽ പ്രതികരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു ഫ്രസ്ട്രേഷനും തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു വാശിയിൽ ഉള്ള തനിക്കെതിരെ ഒരു അതിക്രമം കാണിച്ച ആളെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളുടെ യാത്രയാണ് പ്രതിഭുവൻ കോഴിയുടെ കഥ, മാധുരിയുടെ യാത്രയാണ് പ്രതിഭുവൻ കോഴിയുടെ കഥ. മാധുരി കഥാപാത്രത്തെ ചേച്ചി അവതരിപ്പിച്ചപ്പോൾ ശരിക്കും അത് റിയൽ ഫീൽ ചെയ്യുകയാണ് ചേച്ചി ചെയ്തത്. അങ്ങനെ തോന്നിയെങ്കിൽ അത് ആ തിരക്കഥയുടെയും സംവിധാനത്തിലെയും ഉള്ള ഒരു മികവാണ്. അത് ഇതിപ്പോ ആയിരിക്കും ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. അപ്പൊ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും ദൈവം ഇത് ഞാൻ ആണോ, എനിക്ക് ഇതേപോലെ അനുഭവം പണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, അന്ന് ഞാൻ ഇതേപോലെ പ്രതികരിക്കണമായിരുന്നു എന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം മനസ്സിലൂടെ ഓടിയിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ മനസ്സിൽ കൂടി പോകാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത്തരത്തിൽ ഉള്ള ഒരു വിഷയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പ്രതിപൂവൻകോഴി സിനിമയിലെ ക്രൂവിനെയും അല്ലെങ്കിൽ അതിൽ ഉടനീളം ഉണ്ടായിരുന്ന എല്ലാവരെ കുറിച്ച് ഇത് സംവിധാനം ചെയ്യുന്നത് റോഷൻ ആൻഡ്രൂസ്. തീർച്ചയായിട്ടും നമുക്കറിയാം വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു സംവിധായകനാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലഭിച്ച ആദ്യത്തെ എന്നും പറയാം ഏറ്റവും ശക്തമായിട്ടുള്ള ഇതുവരെയുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കുറച്ച് കഥാപാത്രങ്ങളെ പെറുക്കിയെടുത്താൽ അതിൽ തീർച്ചയായിട്ടും നിരുപമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അപ്പം അത്രയും ശക്തമായ ഒരു കഥാപാത്രം എനിക്ക് തന്ന സംവിധായകനാണ് റോഷൻ ആൻഡ്രൂസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരു സിനിമ എന്ന് പറയുന്നത് എന്നും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സിനിമ പറഞ്ഞാലും ഇതിനെക്കാട്ടിലും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എനിക്ക്. അത്രയേറെ എനിക്ക് വിശ്വാസം ഉള്ള ഒരു സംവിധായകനാണ് റോഷൻ. ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറാണ്. ഉണ്ണി ചെയ്തിട്ടുള്ള പടങ്ങളും നമ്മളെല്ലാവരും വളരെയധികം കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാത്തിലും ഉപരി ഗോകുലം മൂവീസ്, അത് ഗോകുലം ഗോപാലൻ സാറൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സിനിമയുടെ വലിപ്പം ഒരു വലുതോ ചെറുതോ എന്നുള്ളതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. അതായത് ഇപ്പോൾ ഇന്ന ഒരു സിനിമയ്ക്ക് ഇത്രയും ഒരു ബഡ്ജറ്റ് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു മടിയുമില്ലാതെ ആ സിനിമയുടെ നല്ല സിനിമകളാണ് എന്നും ഗോകുലം മൂവീസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിലുള്ള പ്രേക്ഷകർക്കുള്ള വലിയൊരു വിശ്വാസമുണ്ട്. അതും എന്നെ സംബന്ധിച്ച് ഇതിലേക്ക് ഭയങ്കരമായിട്ട് എന്നെ സന്തോഷിപ്പിച്ച് ആകർഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇത് നിർമ്മിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രോജക്റ്റിലുള്ള ഒരു വിശ്വാസ്യത വളരെയധികം കൂടുക ചെയ്യുന്നത്.
ഇതിൽ കൂടെ മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുപാട് ഇതിൽ ക്യാമറ ചെയ്തത് ബാലമുരുകനാണ്, എഡിറ്റിംഗ് ശ്രീകർ പ്രസാദാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും വളരെ വളരെ നല്ല സ്കിൽഡ് ആൾക്കാരാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ച ആൾക്കാരുടെ നോക്കുകയാണെങ്കിൽ അനുശ്രീ ഒരു മുഴുനീള കഥാപാത്രം, മാധുരിയോടൊപ്പം തന്നെയുള്ള റോസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അലൻചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗ്രേസ്, ദിവ്യപ്രഭ, സൈജു കുറുപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ കഥാപാത്രങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ കുറവാണ്. കാരണം ഒരു ഒരു സാധാരണക്കാരിയുടെ ജീവിതത്തിലുള്ള ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ എണ്ണം കുറവാണ്. ഉള്ള കഥാപാത്രങ്ങൾ വളരെ ശക്തവും വളരെ റിയലിസ്റ്റിക്കുമാണ്. ഇല്ല, മാധുരിക്ക് ഉണ്ടായ പോലത്തെ ഒരു അനുഭവം എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് പേരുടെ കാര്യങ്ങൾ എനിക്ക് അറിയാം. പുതിയ പടം സണ്ണിവേനുമായിട്ട് ഒരു ഹൊറർ മൂവിയാണ്. അതെ അതെ, ലൈഫിലെ തന്നെ ആദ്യത്തെ ഒരു ഹൊറർ മൂവി. അതെ അതെ, ആദ്യത്തെ ഒരു, അതിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വളരെ പുതുമയുള്ള ഒരു ചിത്രീകരണ രീതിയും ഇതിന്റെ ഒരു കഥയും ഈ സിനിമയുടെ സ്വഭാവം തന്നെ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹൊറർ സോണിലുള്ള ഒരു സിനിമ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സണ്ണിയുണ്ട് ഇതിലും, അലൻചേട്ടനുണ്ട്. അപ്പം ഇതിലും ഒരു കൂട്ടം നല്ല ടെക്നീഷ്യൻസും നല്ല അഭിനേതാക്കളും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ചേച്ചി കേട്ടതെന്ന് വെച്ചാൽ, ചേച്ചി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതിനെ കുറിച്ചൊന്ന് കലാപരമായ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അത് അതിനെക്കാട്ടിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് അവർക്ക് നൃത്തം പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാനൊന്ന് കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചി, ഒരു കഴിഞ്ഞിടെ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ കേട്ടതാണ്, ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ഇതുണ്ടാകും. അതിനെ കുറിച്ച് സംസാരിക്കണ്ട. ചേച്ചി, ഈ ചേച്ചി മാധുരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചല്ലോ, അതിലൂടെ ചേച്ചി ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ? ഈ സിനിമ ഇത് ഓരോ സ്ത്രീക്കും വേണ്ടിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസം ഈ ഒരു അതിക്രമത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള അനുഭവം പറയാനുണ്ടാവുന്ന പുരുഷന്മാരും എണ്ണത്തിൽ വളരെയധികം ഉണ്ടാവുമായിരിക്കും. ഈ സിനിമയെ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി തനിക്കെതിരെ ഇതേപോലുള്ളൊരു അതിക്രമം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച്, ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും, ഇനിയും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇനി തൻ്റെ നേർക്കൊരു കൈ നീണ്ടു വരുമ്പോൾ, തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഒരു കൈ നീണ്ടു വരുമ്പോൾ അതിനെ തട്ടി മാറ്റാനുള്ള ഒരു ധൈര്യം ഇത് സിനിമ കണ്ടിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീക്കോ ഒരു പെൺകുട്ടിക്കോ ആർക്കാണെങ്കിലും ഫോർ ദാറ്റ് മാറ്റർ എവിടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ ഞങ്ങൾ ഈ സിനിമ ചെയ്തതിൻ്റെ പിന്നിലുള്ള നല്ല ഉദ്ദേശം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചി എന്തായാലും ഈ സ്ത്രീകളോട് പറയാൻ ആഗ്രഹിച്ചത് പ്രതികരിക്കണമെന്നല്ലേ. ഇപ്പം നമ്മുടെ WCC ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞില്ലേ, ഈ ആക്ടിവിസത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളോടും താല്പര്യമില്ല, എൻ്റെ കൃത്യമായ കാര്യങ്ങൾ നടക്കണം. നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാം, അതാ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ചേച്ചി. താങ്ക് യു ഹരി. താങ്ക് യു.